നമസ്കാരം. നേതാക്കളുടെ ബി ജെ പി പ്രവേശനം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറെ വ്യത്യസ്തമായ ഒരു പ്രവചനവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. മുഖ്യമന്ത്രി ബി ജെ പിയുമായി നടത്തുന്ന അന്തർധാരകൾ സജീവ ചർച്ചയാകുന്ന ഈ വേളയിൽ പിണറായി ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. നാളെ പിണറായി വിജയൻ ബി ജെ പിയിൽ പോയാൽ സുരേന്ദ്രന്റെ കസേര പോലും ചിലപ്പോൾ നഷ്ടപ്പെടും. പിണറായി വിജയനെ ചിലപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കുമെന്നും രാഹുൽ പറഞ്ഞു. ഈ കഴിഞ്ഞ നാളുകൾ കൊണ്ട് അഴിമതിയുടെ ഏറ്റില്ലം കണ്ട പിണറായി വിജയൻ ഇനിയൊരിക്കലും താൻ അധികാരത്തിൽ എത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ അധികാരവും സ്ഥാനമാനങ്ങളും ഇല്ലാതെ ജീവിക്കാൻ അറിയാത്ത പിണറായി വിജയൻ സ്വാഭാവികമായും ഈ അവസ്ഥയിൽ ബി ജെ പിയിലേക്ക് ചായാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തമ്മിൽ കണ്ടാൽ തലകീറി ചാകാൻ നിന്ന ഗവർണറും പിണറായിയും തമ്മിൽ ഇപ്പോൾ പെട്ടെന്നുടലെടുത്ത സ്നേഹവും വിരൽ ചൂണ്ടുന്നത് ആ സാധ്യതയിലേക്ക് തന്നെയാണ്. എന്തായാലും പിണറായി വിജയന്റെ ഈ നിന്ന നിൽപ്പിലുള്ള മലക്കം മറിച്ചിലുകൾ കണ്ട് കിളിപ്പോയ അവസ്ഥയിലായിരിക്കുകയാണ് എം വി ഗോവിന്ദൻ. കാരണം പിണറായി ഗവർണർ പോരിൽ സർക്കാരിനേക്കാൾ അധികം ഗവർണർക്കെതിരെ വെല്ലുവിളികൾ നടത്തിയത് സി പി എം ആയിരുന്നു. എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും എല്ലാം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയപ്പോൾ അടുത്തതാര് എന്ന ചോദ്യത്തിന്റെ ആ ഉത്തരം ഇപ്പോൾ ചെന്നു നിൽക്കുന്നത് പിണറായി വിജയനിലേക്കാണ്. എന്തായാലും രാജ്ഭവനിൽ വെച്ച് കണ്ടപ്പോൾ പിണറായിയും ഗവർണറും തമ്മിൽ നടത്തിയ സ്നേഹ പ്രകടനങ്ങൾ വലിയ രീതിയിൽ തന്നെ ട്രോളുകൾക്ക് വഴിവെച്ചിരിക്കുകയാണിപ്പോൾ. കിറ്റക് സാബുവിന്റെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വരുന്നതോടെ ഏത് നിമിഷവും പിടിവീഴുമെന്ന് പിണറായി വിജയന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയരക്ഷയ്ക്കായി മോദിയുടെ കാലിൽ വീഴുന്ന പിണറായി വിജയൻ ബി ജെ പിയിലേക്ക് ചേക്കേറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തിനേറെ പിണറായിക്ക് വേണ്ടി ഗവർണറെ തെറി പറഞ്ഞു നടന്ന മന്ത്രി ശിവൻകുട്ടി പോലും ഇപ്പോൾ ഗവർണറുടെ മുന്നിൽ തല കുനിച്ച് തൊഴുതു നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ശിവൻകുട്ടിയെ അത്തരത്തിൽ ഗവർണർക്ക് മുന്നിൽ നിർത്തിയത് പിണറായി വിജയന്റെ ഉപദേശമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയാനാകും. മരുമകൻ മന്ത്രി ഒഴികെ മറ്റെല്ലാ മന്ത്രിമാരുടെയും കടിഞ്ഞാൻ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. മുഖ്യൻ പറയുന്നിടത്ത് തലകുനിക്കാനും മുട്ടിലിഴയാനുമൊക്കെ തയ്യാറായവർ മാത്രമാണ് ഇന്ന് മന്ത്രിസഭയിലുള്ളത്. തിരുവായ്ക്ക് എതിർവാ വന്നാൽ ഉടൻ തന്നെ അവന്റെ കസേര തെറിപ്പിക്കാനും പിണറായി മടിക്കില്ല. പിണറായി ബി ജെ പി അന്തർധാരകൾ ഇതിനു മുൻപും ഏറെ ചർച്ചയായിട്ടുള്ളതാണ്. ലാവ്ലിൻ കേസിലടക്കം പിണറായിയെ രക്ഷിക്കുന്നത് ഈ ബി ജെ പി ബാന്ധവമാണ് എന്നതും പരസ്യമായ രഹസ്യം. എന്നാൽ പുറമേക്ക് ഇത് സമ്മതിക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല തന്നെ. കർണാടകത്തിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ ലഭിച്ചതായി ജനതാദൾ ദേശീയ അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന എച്ച് ഡി ദേവഗൌഡ വെളിപ്പെടുത്തിയതും ഇതിനോട് ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. പാർട്ടി കേരള ഘടകവും സഖ്യ നീക്കത്തെ പിന്തുണച്ചതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയതിനെതിരെ കലാപമുയർത്തിയ സി എം ഇബ്രാഹിമിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കിയത് അറിയിച്ചുകൊണ്ട് ഗൌഡ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. കേരളത്തിൽ ജെ ഡി എസ് ഇടതുമുന്നണിക്ക് ഒപ്പം തന്നെയാണ്. ഞങ്ങളുടെ ഒരു എം എൽ എ അവിടെ മന്ത്രിയാണ്. ബി ജെ പിയുമായി ചേർന്നു പോകുന്നതിന്റെ കാരണം അവർ മനസ്സിലാക്കി. അവിടുത്തെ ഞങ്ങളുടെ മന്ത്രി സമ്മതം തന്നു. പാർട്ടിയെ രക്ഷിക്കാൻ ബി ജെ പിക്കൊപ്പം ചേരുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണ സമ്മതം തന്നതാണ് എന്നും ദേവഗൌഡ അന്ന് പറയുകയുണ്ടായി.